ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോ NLP യെ കുറിച്ചാണ്. NLP യിലെ വളരെ ഉപയോഗപ്രദമായ ഒരു ടെക്നിക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ്. നമ്മൾ ഈ ചാനലിൽ തന്നെ 15 NLP വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നെസ് എന്നാണ് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പേര്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും പോസിറ്റീവായ മെസ്സേജസ് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഈ വീഡിയോയുടെ. അതിലൂടെ എല്ലാവർക്കും ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാം. ഇനി വീഡിയോ കണ്ടന്റിലേക്ക് മടങ്ങി വരികയാണ്. നാം എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അങ്ങനെ നമുക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും NLP യിലൂടെ നമുക്ക് ആർജിക്കാൻ സാധിക്കും. അതിനായുള്ള ഒരു ടെക്നിക്ക്, NLP ടെക്നിക്ക് പങ്കുവെക്കാം. ഈ NLP ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബെഡ്റൂമിൽ ഒരു സ്വസ്ഥമായ ഒരിടം കണ്ടെത്തുക. അവിടെ നമ്മൾ സ്വസ്ഥമായിട്ട് നിൽക്കുക. സാവധാനം കണ്ണുകളടച്ച് 2-3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. എന്നിട്ട് നാം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടിക്കാലം മുതൽ നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും സന്തോഷവും ആത്മവിശ്വാസവും സമാധാനവും നിറഞ്ഞ ഒരു സംഭവത്തെ ഓർക്കുക. എന്നിട്ട് ആ സംഭവത്തെ റീക്രിയേറ്റ് ചെയ്യുക, പുനരാവിഷ്കരിക്കുക മനസ്സുകൊണ്ട്, അകക്കണ്ണുകൊണ്ട്. നമ്മൾ അപ്പോൾ കേട്ട ശബ്ദങ്ങൾ കേൾക്കുക, നമ്മൾ അപ്പോൾ കണ്ട കാഴ്ചകൾ കാണുക, നമ്മളെ അപ്പോ ആരെങ്കിലും ഒക്കെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പർശന സുഖമൊക്കെ അനുഭവിക്കുക. അങ്ങനെ അക്കാര്യങ്ങളെല്ലാം ഇപ്പോ നടക്കുന്നത് പോലെ അനുഭവിക്കുക, ആസ്വദിക്കുക. ഈ ഒരു പുനരാവിഷ്കരണം ഒരു 1-2 മിനിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ലഭിച്ച മറ്റ് സംഭവങ്ങളെയും ഇതുപോലെ മനസ്സുകൊണ്ട് പുനരാവിഷ്കരിക്കുക. ഒരു 3-4 സംഭവങ്ങളെ. ഇതിന് ആകെ വേണ്ടത് ഒരു 6-7 മിനിറ്റാണ്. ഈ മനസ്സുകൊണ്ടുള്ള റിക്രിയേഷൻ അല്ലെങ്കിൽ പുനരാവിഷ്കരണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വസ്ഥമായി ബെഡിലേക്ക് പോവുക, ഉറങ്ങുക. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അയച്ചിരിക്കുന്ന സന്ദേശം എന്താന്ന് വെച്ചാൽ, സന്തോഷത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഇമേജാണ്. ഈ ഇമേജ് ഉപബോധ മനസ്സിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും നിറഞ്ഞ സന്ദർഭങ്ങളെ ഉപബോധ മനസ്സ് നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കും. സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സും സാവധാനത്തിലാകും. അങ്ങനെ നമ്മുടെ യുവത്വം നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ ടെക്നിക്ക്, NLP ടെക്നിക്ക് ചെയ്തു നോക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കണ്ട നിങ്ങൾ ഏവർക്കും 1000 നന്ദി. താങ്ക് യു.